പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാമല്ലോ സർ? കേൾക്കാം സാറേ, കേൾക്കാം സാറേ, പറഞ്ഞു. ഓക്കെ, കോട്ടയത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആദ്യം എൻ്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് ഒരു സവിശേഷമായൊരു സന്ദർഭമാണ്, പല കാരണങ്ങളാണ്. ഒന്ന്, നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു കേരളത്തിൽ വളരെ പ്രബലമായിട്ടുള്ള, നടന്നിട്ടുള്ള, വളരെ തീവ്രമായി, വളരെ തീക്ഷ്ണമായി നടന്നിട്ടുള്ള ഒരു മാതൃഭാഷാ സമരത്തിൻ്റെ ഒന്നാം വാർഷിക സന്ദർഭമാണ്. നമുക്ക് വളരെ ഗൃഹാതുരമായോ അല്ലെങ്കിൽ വളരെ കാൽപ്പനികമായോ സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് മാതൃഭാഷ ചില കവികളുടെയോ അല്ലെങ്കിൽ എഴുത്തുകാരുടെയോ ഒക്കെ ഒരു പ്രമേയമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, അതിനെ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട്, അതിനെ നമ്മൾ ഒരു പോരാടാനുള്ള ഒരു മാർഗമായിട്ട്, നമുക്ക് ജീവിക്കാനുള്ള ഒന്നായിട്ട് നാം എടുത്തു കാട്ടിയിട്ടുള്ള, ആരോട് സംസാരിക്കാവുന്ന ഒരു അന്തസ്സോടുകൂടി, മാതൃഭാഷയോട് അന്തസ്സോടുകൂടി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട്, നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള, നമ്മുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായി മാതൃഭാഷയെ കണ്ട ഒരു സമരം ആണ് കഴിഞ്ഞ PSC സമരം എന്ന് പറയുന്നത്. അത്തരത്തിൽ അപൂർവമായിട്ടേ സമരമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കവികളുടെ വളരെ കാൽപ്പനികമായിട്ടുള്ള ഭാഷ മരിച്ചുപോയി എന്നിങ്ങനെയുള്ള ഒരു വിലാപം എന്ന നിലയിൽ നിന്നും, ഇത് നമ്മുടെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ മനുഷ്യന്റെ, അവന്റെ രക്ഷപ്പെടലിന്റെ ഒരു ആയുധമാണിത്. ആ ആയുധം ആണ് PSC കഴിഞ്ഞ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരത്തിൽ അവനിൽ നിന്നും എടുത്തു മാറ്റിയത്. ആ സന്ദർഭത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള സമരം, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ കൃത്യം ഒന്നാം വാർഷികത്തിൽ നമ്മൾ മറ്റൊരു സമുജ്വലമായ ഒരർത്ഥത്തിൽ, അതിനേക്കാൾ ആഴത്തിലുള്ള, അതിനേക്കാൾ സൂക്ഷ്മതയാർന്ന ഒരു ഭാഷാഹത്യയുടെ വേരുകളാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ പ്രൈമറി അധ്യാപക പരീക്ഷയിൽ നിന്നും മലയാളത്തെ വെട്ടിമാറ്റിയിട്ടുള്ള ഒരു PSC അത് ഇപ്പോഴത്തെ PSC ആണ് എന്ന് നമ്മൾ പറയുന്നില്ല, കേരള PSC ഏത് പല കാലഘട്ടങ്ങളിലായി എടുത്തിട്ടുള്ള തീരുമാനം, അത് കുറെ കൂടി സൂക്ഷ്മത ഉള്ളതാണ്, കുറെ കൂടി ആഴമുള്ളതാണ്, അതുപോലെ കുറെ കൂടി നമ്മളെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഞാൻ സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്രസന്റേഷനിലൂടെ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. കുറച്ചുകൂടി കൃത്യം പോയിന്റുകളിലൂടെ തന്നെ പോകാമെന്നുള്ളത് കൊണ്ടാണ് ഒരു ചെറിയൊരു പ്രസന്റേഷൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ. കാണാം സാറേ, കാണാം കാണാം. ശരി, ഓക്കെ, റൈറ്റ് റൈറ്റ്. LP UP അധ്യാപക പരീക്ഷയിൽ നിന്ന് നമ്മൾ മലയാളം വെട്ടിമാറ്റി അല്ലെങ്കിൽ മലയാളം ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട PSC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ ചോദ്യം, അത് ഇപ്പോൾ ഉണ്ടായിരുന്നതല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്, ഏറ്റവും ചുരുങ്ങിയ 2018 അല്ലെങ്കിൽ 2017-18 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ മുമ്പ് നടന്നിട്ടുള്ള PSC പരീക്ഷയിൽ മലയാളം ഒരു വിഷയമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് PSC കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മളെ ഒരു അന്വേഷണത്തിൽ 2010 ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഭാഷ ഒരു വിഷയം, അന്നത്തെ സിലബസ് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദ്യം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഒരു സിലബസിന്റെ ഒരു ഉള്ളടക്കം, ഒരു സിലബസ് എന്ന നിലയിൽ മലയാളം ഉണ്ടായിരുന്നില്ല എന്ന് ആ ചോദ്യം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇതാക്കൾ ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം പല ഇടങ്ങളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് എഴുത്തുകളിലും ഇതിനെക്കുറിച്ച് 3-4 എഴുത്തുകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനും അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 1995 ഞാൻ ഓർക്കുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രൈമറി അധ്യാപക പരീക്ഷ. അന്ന് PD ടീച്ചർ എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്. ഞങ്ങൾ BEd ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, മലയാളം BA MA ഒക്കെ കഴിഞ്ഞ്, BEd ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പരീക്ഷ നടക്കുന്നു. ഈ പരീക്ഷ അക്കാലത്ത് മലയാളം പഠിച്ചിട്ടുള്ള ആളുകളുടെ, മലയാളം പഠിക്കാൻ വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ, മലയാളം പഠിച്ചിട്ടുള്ള ആളുകളുടെ ഒരു വലിയ ഒരു തൊഴിൽ മേഖലയായിരുന്നു പ്രൈമറി അധ്യാപകരുടെ തൊഴിൽ എന്ന് പറയുന്നത്. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അതിൽ ഏറ്റവും കൂടുതൽ 40%-ൽ അധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് മലയാള ഭാഷ, അതിൻ്റെ സാഹിത്യം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ സംസ്കാരം,
ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുള്ള അതിലെ കടങ്കഥകൾ ചൊല്ലുകൾ ഈ രീതിയിലുള്ള മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അതിൽ ഏറിയ കൂറും ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ 40% ചോദ്യങ്ങൾ നമുക്ക് അക്കാലത്തെ സിലബസുകളും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട് അന്വേഷിച്ചത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതായിരുന്നു അവസ്ഥ ഇത് വളരെ വൈയക്തികമായിട്ടുള്ള അവസ്ഥയാണ് അന്ന് ആ പരീക്ഷ എഴുതാൻ പോയ ഞങ്ങൾ വളരെ അമ്പരന്ന് പോയ കാര്യം അതിനകത്ത് ഒരു 20% ചോദ്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആ അന്ന് അത് ഇംഗ്ലീഷ് അതിന്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആയിരുന്നു ആ പരീക്ഷ ആകെ അമ്പരന്ന് പോയി ഞങ്ങൾ കുറെ പേര് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പരീക്ഷ മുഴുമിക്കാതെ അവിടുന്ന് വളരെ രോഷത്തോടുകൂടി ഇറങ്ങി വരികയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ 40% ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ അത് പൂർണ്ണമായിട്ടും അത് വളരെ നാമമാത്രമായി ചുരുക്കുകയും മറ്റൊരു ഘട്ടത്തിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്തു അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു നമുക്കറിയാം ആ കാലത്ത് 90s നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ വ്യാപകമാവുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് അക്കാലത്ത് മലയാളം പഠിക്കാതെ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ പിന്നെ വിഷയങ്ങൾ അന്ന് പഠിക്കാനുണ്ടായിരുന്നു മലയാളം ഫസ്റ്റ് സെക്കൻഡ് രണ്ട് പേപ്പറാണല്ലോ മലയാളം ഫസ്റ്റ് പഠിക്കുന്ന ആളുകൾക്ക് സെക്കൻഡ് ആയിട്ടെങ്കിലും മലയാളം ഫസ്റ്റ് അറബിയോ സംസ്കൃതമോ ഉറുദുവോ ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് സെക്കൻഡ് ആയിട്ട് മലയാളം പഠിക്കണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നത് സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വിഷയമായിരുന്നു അല്ലെങ്കിൽ ജനറൽ നോളജ് എന്നൊക്കെ പറയുന്ന വിഷയമായിരുന്നു ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മലയാളം ഒരു വാക്യം പോലും പഠിക്കാതെ 10th class, 12th class ഒക്കെ പാസ്സാവാൻ വേണ്ടി കഴിയുമായിരുന്നു ഈ ഇത്തരം ആളുകൾ അതുപോലെ അറബിക്ക് ഉറുദു സംസ്കൃതം തുടങ്ങിയിട്ടുള്ള ഭാഷകൾ പഠിക്കുന്ന ആളുകൾക്ക് മലയാളത്തിലുള്ള അവഗാഹം എന്ന് പറയുന്നത് താരതമ്യ കുറവായിരുന്നു എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു അപ്പൊ മലയാളത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക മലയാള മീഡിയത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ വളരെ സ്വകാര്യമായി ചില സംഘടനാ താല്പര്യങ്ങൾ ചില മറ്റു ചില താല്പര്യങ്ങൾ ഇതൊക്കെ മുൻനിർത്തിയിട്ട് ഉന്നയിക്കപ്പെടുകയും കേരള PSC ആ കാലഘട്ടങ്ങളിൽ യാതൊരു പരിഗണനയും കൂടാതെ മാതൃഭാഷ ഒരു വിഷയം എന്ന നിലയിൽ അതിനു മുമ്പ് 40% ഉണ്ടായിരുന്നത് പതുക്കെ 1-2 പരീക്ഷകൾ കൊണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അതിന്റെ പണി തീർക്കുകയും പൂർണ്ണമായിട്ടും ഒരു സിലബസ് എന്ന നിലയിൽ മലയാളത്തെ ഈ അധ്യാപക പ്രൈമറി അധ്യാപക പരീക്ഷയിൽ നിന്നും വെട്ടിമാറ്റുകയും ചെയ്യുകയുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് സ്ലൈഡ് വെച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്താണ് നമ്മുടെ പ്രൈമറി ക്ലാസ് മുറികളിലെ സിലബസ് നമ്മുടെ പ്രൈമറി ക്ലാസ് മുറിയിലെ കരിക്കുലം എന്ന് പറയുന്നത് എന്താണ് 1-2 ക്ലാസ്സുകളിൽ നേരത്തെ നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒറ്റ പുസ്തകം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിന് നമ്മൾ ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒറ്റ പുസ്തകത്തിൽ മാതൃഭാഷയിലൂടെ തന്നെ ഗണിതവും അതുപോലെ തന്നെ അടിസ്ഥാന ശാസ്ത്രവും പരിസര പഠനവും എല്ലാം പഠിക്കുന്ന ഒരു രീതിശാസ്ത്രത്തെയാണ് നമ്മൾ ഉദ്ഗ്രഥിത സമീപനം എന്ന് പറയുന്നത് അങ്ങനെ ഇതെല്ലാം കൂട്ടിയണക്കുന്ന ഒരു കണ്ണിയാണ് മാതൃഭാഷ അങ്ങനെ പൂർണ്ണമായിട്ടും ഉദ്ഗ്രഥിതമായിട്ടൊരു സമീപനമായിരുന്നു ഈ ഇപ്പോഴും നമ്മുടെ പ്രൈമറി ക്ലാസ് മുറികളിൽ ഉള്ളത് പലതരത്തിലുള്ള താല്പര്യങ്ങളാൽ പുസ്തകങ്ങളുടെ എണ്ണം 1 എന്നുള്ളത് കൂടിയിട്ടുണ്ട് മുമ്പ് നമുക്ക് കേരള പാഠാവലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 1st class നമുക്ക് ഓർമ്മയുണ്ട് നമ്മളൊക്കെ പഠിച്ചത് അതാണ് പിന്നീടും അത് പുതിയ പാഠ്യപദ്ധതി വന്നപ്പോൾ അത് കുറെ കൂടി അത് കുറെ കൂടി ശാസ്ത്രീയമാവുന്നു കുറെ കൂടി സൈദ്ധാന്തികമാവുന്നു ഉദ്ഗ്രഥിത സമീപനം ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഈ പറയുന്ന പ്രൈമറി ക്ലാസ്സുകളിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ് ആ നിലയിൽ ഈ മാതൃഭാഷയിലൂടെയാണ് പരിസര പഠനവും ഗണിതവും ഒക്കെ പഠിച്ചിരുന്നത് ഇപ്പോൾ ഗണിതത്തിനൊരു പുസ്തകമുണ്ട് പല താല്പര്യങ്ങളാൽ ഇംഗ്ലീഷിനൊരു പുസ്തകമുണ്ട് 3-4 പുസ്തകങ്ങളാണ് ഇപ്പോൾ 1st class എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം മലയാളം തന്നെയാണ് മലയാളത്തിലൂടെയാണ് പരിസര പഠനം നിർവഹിക്കുന്നത് 1-2 ക്ലാസ്സുകളിൽ 3rd class എത്തുമ്പോൾ ഗണിതത്തിനും ശാസ്ത്രത്തിനും ഒക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ വരെയാകുന്നു എങ്കിലും ആ സിലബസിലത്തെ ഇതിനെല്ലാം കൂട്ടിയണക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം മലയാളമാണ് നമുക്കറിയാം 5th class മുതൽ നമുക്ക് 2 പുസ്തകം വരുന്നു മലയാളത്തിന് 1 കേരള പാഠാവലി 2 അടിസ്ഥാന പാഠാവലി 2 പുസ്തകങ്ങളോട് പണ്ട് നമ്മൾ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ ഇപ്പോൾ അടിസ്ഥാന പാഠാവലി ആയിട്ടുള്ളത് 5-2 പുസ്തകം 6-2 പുസ്തകം മലയാളം 7-2 പുസ്തകം SSLC പരീക്ഷ എത്തുമ്പോൾ 2 പേപ്പറുകളിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 40, 40, 80
ഇരുപത് സി മാർക്ക് അടക്കം 100 മാർക്കിന്റെ പരീക്ഷ നടക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ മലയാളം എന്ന് ഇന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പ്രൈമറി 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മലയാളം ഉണ്ടാകുന്നത്. മുതിർന്നതോടുകൂടി മലയാളത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങൾ കൂടുതൽ ആഴത്ത് പഠിക്കുന്നു, ഗണിതത്തിന്റെ താഴ് സൂക്ഷ്മതയിലേക്ക് പോകുന്നു, ശാസ്ത്രത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്നു, ശാസ്ത്രം 3 ആയി പിരിയുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോഴും പ്രൈമറി ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് മലയാളം. ഈ മലയാളമാണ്, ഈ മലയാളം ഒരു വാക്യം പോലും പരിശോധിക്കപ്പെടാതെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടെ അധ്യാപക നിയമനം നടന്നിരുന്നത് എന്ന് മലയാളികളായിട്ടുള്ള നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കുക മാത്രമല്ല നമ്മളെ ലജ്ജാലുക്കളാക്കേണ്ടുന്ന ഒരു ഒരു അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏക പ്രശ്നം. ഇത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടില്ല എന്നത് മാത്രമാണ്. ഉണ്ടായിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ നായകരൊക്കെ ഇതിനേക്കാൾ രൂക്ഷമായിട്ട് ഇത് എന്താണ് പറയാ, ഇത് പൊതുസമൂഹത്തിൽ എത്തിച്ചേനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മാതൃഭാഷ പഠനം ഇല്ലാതാകുമ്പോൾ എന്താണ്, മാതൃഭാഷ മാത്രമല്ല മാതൃഭാഷയെ കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്താണ്, ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്നാണ്. എല്ലാ സിലബസിനെയും എല്ലാ കരിക്കുലത്തിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിനൊക്കെ ഉപരിയായി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഭാഷ. ആ ഭാഷ ഇല്ലാതാകുമ്പോൾ അവന് മലയാളത്തിലെ കവിതകൾ ഉണ്ടാകുന്നോ കഥകൾ ഇല്ലാതാകുന്നു, അതിനെന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇന്ന്. പക്ഷേ അവനെ മനുഷ്യനാക്കി മാറ്റുന്നത്, അവനെ അവനിൽ മാനവീകത വളർത്തുന്നത്, അവനിൽ ഒരു ജനാധിപത്യ ബോധം ഉണ്ടാക്കുന്നത്, അവന്റെ ഭാഷാബോധവും അതിലൂടെ വികസിക്കുന്ന അവന്റെ വായനയും സംസ്കാരവും ഒക്കെയാണെന്ന് നമുക്കിന്ന് അറിയാത്തതല്ല. ആ നിലയിൽ മാതൃഭാഷ മാത്രമല്ല ഈ പറയുന്ന അവന്റെ മാനവികതയും അവന്റെ ഹൃദയ വികാരങ്ങളും വൈകാരിക ഭാവങ്ങളും എല്ലാത്തിനോടും സമരസപ്പെടാനും ഐക്യപ്പെടാനുമുള്ള അവന്റെ മൂല്യവും മനോഭാവവും ഇതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഭാഷാ പഠനത്തിലൂടെയാണ്. കേവലം ആശയമല്ല, ഈ മൂല്യങ്ങളും മനോഭാവങ്ങളുമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് സൃഷ്ടിക്കപ്പെടുന്നത് മാതൃഭാഷയിലൂടെയാണ്. അതില്ലാതാവുന്നതെന്ന് മാത്രമല്ല, അത് ഒക്കെ ഈ ഭാഷ ഇല്ലാതാവുന്നതോടുകൂടി മറ്റു വിഷയങ്ങളും മറ്റു ഭാഷയിലും. നിങ്ങൾക്ക് മറ്റൊരു ഭാഷ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം ഭാഷയിൽ ആശയവിനിമയം നടത്താൻ കഴിയണ്ടേ? സ്വന്തം ഭാഷയിൽ ആവിഷ്കരിക്കാൻ കഴിയണ്ടേ? എപ്പോഴല്ലേ നിങ്ങൾക്ക് മറ്റു ഭാഷകളും മറ്റു വിഷയങ്ങളും പഠിക്കാൻ കഴിയുന്നു? ആ നിലയിൽ ഇത് ദൂരവ്യാപകമായി നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിലെ അതിന്റെ പഠനത്തെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു സംഗതിയാണ് എന്ന് ഇത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ഇതിനിടയിൽ PSC ചെയർമാന്റെ ഒരു അഭിമുഖവും പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യോത്തര കാര്യങ്ങൾ പ്രിയേഷ് നേരത്തെ പറയുകയുണ്ടായി. അദ്ദേഹം അതിൽ പറഞ്ഞ TTC എന്നാണ്. അദ്ദേഹം 2012 മുതൽ TTCയുടെ കരിക്കുലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. TTC അല്ല, അന്ന് DED ആണ്. 2018 മുതൽ അത് അറിയപ്പെടുന്നത് DLED എന്നും, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. ഈ DLEDന്റെ കരിക്കുലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിൽ പഴയ TTCയും മാതിരിയല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം മാതൃഭാഷാ പഠനത്തിനുണ്ടായി. 4 സെമസ്റ്ററുകളിലായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു വിഷയം മലയാളമാണ്. ഏറ്റവും ഗൗരവത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഈ DLED കരിക്കുലത്തിൽ മാതൃഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവരെ ഇന്റേണൽ അസസ്മെന്റ്, ടീച്ചിങ് പ്രാക്ടീസ്, ഇതിലൊക്കെ മാതൃഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. പൊതുപരീക്ഷയിൽ വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് മാതൃഭാഷയിൽ നിന്നാണ്. ആ നിലയിൽ DLED കരിക്കുലത്തിൽ എന്തുകൊണ്ട് മാറ്റമുണ്ടായി? കാരണം ഭാഷയെക്കുറിച്ച് ലോകത്തെല്ലായിടത്തും നടക്കുന്ന പഠനങ്ങളിൽ ഒരാളുടെ ഭാഷയിലുള്ള അയാളുടെ ആഴം, അയാളുടെ അറിവാണ് അയാളെ സ്വതന്ത്ര ചിന്തയിലേക്കും അയാളെ പുതിയ പുതിയ സങ്കല്പങ്ങളിലേക്കും അവർ അയാളെ സർഗാത്മകതയിലേക്കും ഒക്കെ നയിക്കുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം ഉദാഹരണമായിട്ട് ECG സുദർശനെ കുറിച്ച് നമ്മൾ 10-12 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ECG സുദർശൻ പറയുന്നത് അദ്ദേഹം നമുക്കറിയുന്നത് പോലെ ലോകമറിയുന്ന പലതവണ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള ഊർജതന്ത്ര ശാസ്ത്രജ്ഞനാണ് ECG സുദർശൻ.
അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ പ്രൈമറി ക്ലാസ്സുകളിൽ ഞാൻ ഓർമ്മിക്കുന്നത് എന്റെ മലയാളം മുൻഷിയാണ്. അദ്ദേഹം കാണാനൊക്കെ ഒരു 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 വകയാണെങ്കിലും അദ്ദേഹം ക്ലാസ്സിലെത്തി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആകെ വളരെ മാന്ത്രികമായ ഒരു അവസ്ഥയുണ്ടാകും. ആ ഒന്നിനെ അയാൾ വാക്കുകളായി, അതിന് പദങ്ങളായി, അതിന് ശബ്ദങ്ങളായി, അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും അതിന് ധുന്യാത്മകമായ അർത്ഥമെല്ലാം അദ്ദേഹം ഇങ്ങനെ ഇടപെടുത്തി കാണിക്കുമ്പോൾ ഞാൻ അതിശയപ്പെടും. ഒന്നിന് പല മാനങ്ങളുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ എൻ്റെ പ്രൈമറി ക്ലാസ്സുകളിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് വിഖ്യാതനായിട്ടുള്ള, പലവട്ടം നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള ശാസ്ത്രജ്ഞൻ പറയുന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഭാഷയുടെ പ്രാധാന്യം ലോകം അംഗീകരിച്ചതാണ്. ഭാഷാ പഠനത്തിന്റെ രീതിശാസ്ത്രം, അതിന്റെ മെത്തഡോളജി, അതെങ്ങനെയാണ് കാര്യങ്ങൾ എഴുകി പഠിക്കുന്നത്, വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം, ഈ ഒരു വിശകലന രീതിയൊക്കെ ഇന്ന് ഒരുപാട് ജ്ഞാനശാഖയിൽ ഉപയോഗിക്കുന്ന മെത്തഡോളജിയാണ്. ആ നിലയിൽ ഭാഷ എന്ന് പറയുന്നതിന്, ഭാഷയാണ് നമ്മളെ ഉണ്ടാക്കുന്നത്, ഭാഷയാണ് ആശയത്തെ സൃഷ്ടിക്കുന്നത്, ഭാഷയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ ലോകത്തെ പോലും നിലനിർത്തുന്നത് എന്ന അർത്ഥത്തിൽ, അതുകൊണ്ട് ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ലോകത്തിൽ എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഭാഷാശേഷിയെ കരുപ്പിടിപ്പിക്കേണ്ടുന്ന പ്രൈമറി അധ്യാപക കോഴ്സുകളുടെ സിലബസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള സ്ഥാനം മാതൃഭാഷക്കുണ്ടാകുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട ഇനിയിപ്പൊ ടെറ്റ് പരീക്ഷ, ഇവർ ഇത് ഡി എൽ ഡിന്റെ കരിക്കുലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം മാതൃഭാഷക്ക് വന്നു. ഇനി ഇവര് എങ്കിൽ അധ്യാപക യോഗ്യത നേടിയില്ല. രണ്ടു തരത്തിലുള്ള ടെറ്റ് പരീക്ഷകളുണ്ട്, ഒന്ന് സി ടെറ്റ് കേന്ദ്ര സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും അതുപോലെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും. ഈ പരീക്ഷകളിൽ പൊതുവായി മലയാള സാഹിത്യം, ചരിത്രം, പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ വരുന്ന ഒരു ചോദ്യാവലി, ഒരു വിഷയം. അതുകൂടാതെ ഒരാൾക്ക് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് കോംപ്രഹെൻഡ് ചെയ്യാൻ, അയാൾക്ക് അവതാരണം ചെയ്യാൻ കഴിയുമോ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വെറുതെ കാണുന്ന പണ്ടത്തെ അടിവരയിടുന്ന മതിയല്ല, അതിന്റെ ഉള്ളിലെ ആഴത്തിലുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ, കോംപ്രഹെൻഷൻ, കവിതയുടെ കോംപ്രഹെൻഷൻ, കഥയുടെ ഗദ്യത്തിന്റെ കോംപ്രഹെൻഷൻ. അതുകൂടാതെ നമ്മുടെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, ഇത്തരത്തിലുള്ള ഒരു പേപ്പർ, ഇങ്ങനെ രണ്ട് പേപ്പറുകൾ ഈ പറയുന്ന ടെറ്റ് എന്ന് പറയുന്ന, അത് സി ടെറ്റാവട്ടെ കെ ടെറ്റാവട്ടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മാതൃഭാഷ അല്ലെങ്കിൽ മലയാളം എവിടെ പോകുന്നു? പി എസ് സി അധ്യാപകരായിട്ട് നിയമിക്കുന്ന അധ്യാപക, ഇവിടുത്തെ പ്രൈമറിയിൽ ഭാഷ ഉപയോഗിച്ച് ഏറ്റവും പ്രധാനമായിട്ടും അവരെ വളർത്തിയെടുക്കേണ്ട, അവരെല്ലാത്തിലേക്കും വികസിപ്പിക്കേണ്ടുന്ന ഒരു പരീക്ഷയുടെ സിലബസിൽ നിന്ന് മാതൃഭാഷയെ അവർ അറുത്തുമാറ്റുന്നു. ഇതിനെയാണ് നമ്മൾ അറുത്തുമാറ്റുന്നു എന്ന് പറയല്. ഇത് ഇത് ഈ പദപ്രയോഗം വലിയ വിഷയമായിരുന്നു. അതായത് അറുത്തുമാറ്റുന്നു, വെട്ടിമാറ്റുന്നു ഒക്കെ പറയാൻ എന്താണ്, തീർച്ചയായിട്ടും ഇത് അറുത്തുമാറ്റലാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, അത് ഒഴിവാക്കിയതാണ് ഏതോ ഘട്ടത്തിൽ. അതുപോലെ പി എസ് സിയുടെ വാദം ഇപ്പോൾ ഒഴിവാക്കിയതാണെന്നാണ്, പക്ഷെ അത് ഒഴിവാക്കപ്പെട്ടതാണ്. പി എസ് സി ഒരു സ്ഥാപനമാണ്, അതിന് തുടർച്ചയുണ്ട്. അതാണ്, അത് ഏത് സർക്കാരിന്റെ കാലത്തെ പി എസ് സി എന്നുള്ളത് നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പി എസ് സി ഒഴിവാക്കിയതാണ് ഏത് ഘട്ടത്തിലായാലും. മറ്റൊന്ന്, ഇത് കേട്ടിട്ട് പരീക്ഷയിലുണ്ട്, ഡി എൽ ഡി സിലബസിലും ഉണ്ട്. ഡി എൽ ഡി സിലബസിന്റെ ബാക്കിയെല്ലാം ഇവിടെയുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, ശാസ്ത്രമുണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട്, ഗണിതമുണ്ട്, ടീച്ചിങ് മെത്തഡോളജി ഉണ്ട്, ഒന്നേ ഇല്ലാണ്ടല്ലോ അതെന്ന് മലയാളം. ഇതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള ഒരു വസ്തുത. നമുക്ക് എന്താണ് ഇത് ഒഴിവാക്കിയത് കൊണ്ട് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇതിപ്പോ ഓടുന്നുണ്ടല്ലോ, ഇപ്പൊ കുറച്ചായി ഒഴിവാക്കിയിട്ട് തകരാറില്ലല്ലോ. ചക്രം പറഞ്ഞ പോലെയാണ്, ചില ചക്രങ്ങളൊക്കെ പോയാലും നമുക്ക് പെട്ടെന്ന് അതിന്റെ ഒരു ഫലം അറിയണമെന്നില്ല. തീർച്ചയായിട്ടും ഇത് നമ്മുടെ മാതൃഭാഷാ പഠനത്തെ ഇത് വ്യാപകമാവുന്നതോടുകൂടി, ഈ ചർച്ച വ്യാപകമാവുന്നതോടുകൂടി, ആരാണ് ഭാഷ പഠിക്കുക ഇനി? ഇതിനിടയിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് 2018 ഡി എൽ ഡിന് 2018 മുമ്പേ ഡി എൽ ഡി ചേരണമെങ്കിൽ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന അടിസ്ഥാന യോഗ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അപേക്ഷിക്കണമെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? അയാൾ ഒന്നുകിൽ 10-ാം തരം വരെ അല്ലെങ്കിൽ 12-ാം ക്ലാസ് എത്തുമ്പോഴേക്ക്, ഇനി അഥവാ ബിരുദം നേടിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ബിരുദ പഠനത്തിനിടയിൽ മലയാളം ഒരു വിഷയമായി പഠിക്കണം. അവർക്ക് മാത്രമേ ഡി എൽ ഡിന് പ്രവേശനമുള്ളൂ. കാരണം ഇത് പഠിച്ചിറങ്ങിയ ആളുകളെ നിയമിക്കേണ്ടുന്നത് എവിടെയാണ്? പ്രൈമറി സ്കൂളുകളിലാണ്. ആ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന വിഷയം എന്ന് പറയുന്നത് മലയാളമാണ്. നല്ല തീരുമാനമാണ്. 2018 അതിന് മാറ്റം വരുത്തി.
അങ്ങനെ വേണമെന്നില്ല, മലയാളം ഒരു വിഷയമായി പഠിക്കണമെന്നില്ല എന്ന് പച്ചയായി പറയുകയുണ്ടായി. 2020 ഡി എൽ ഡിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പ്ലസ് ടുവിന് തുല്യമായിട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ള ഒരാളെ, കേരളത്തിലെ പ്ലസ് ടുവിന് തുല്യമായിട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ള ഒരാളെ ഡി എൽ ഡിന് പ്രവേശിപ്പിക്കാം. നമുക്കറിയാം പകുതിയോളം സ്വാശ്രയ പിന്നെ സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. അതായത് ബംഗാളിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ ഉള്ള ഒരാൾക്ക് മലയാളം അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയുമെന്ന് സ്കൂളുകാർ ഉറപ്പാക്കിയാൽ അവരെ അവിടെ ഡി എൽ ഡിന് പ്രവേശിപ്പിക്കാം. അവർക്ക് രണ്ടു കൊല്ലം ഡി എൽ ഡി ചെയ്യാം. മലയാളം ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും കഷ്ടിമുഷ്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒന്നാം ക്ലാസ്സിൽ മലയാള അധ്യാപകനായിട്ട് കേരളത്തിൽ പ്രവേശിക്കാൻ യാതൊരു തടസ്സവുമില്ല. അവരാണ് നമ്മുടെ ആശാന്റെയും അല്ലെങ്കിൽ എഴുത്തച്ഛന്റെയും കവിതകൾ നാളെ പാഠപുസ്തകത്തിൽ ഉണ്ടാകുമ്പോൾ പഠിപ്പിക്കേണ്ടത്. പാഠപുസ്തകങ്ങളെല്ലാം മനോഹരമായിട്ടുള്ള പാഠപുസ്തകങ്ങളാണ്. അതിൽ നല്ല കവിതകളുണ്ട്, നല്ല കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, പഴഞ്ചൊല്ലുകളുണ്ട്, നാടോടിപ്പാട്ടുകളുണ്ട്. ഇതെല്ലാം പഠിപ്പിക്കേണ്ട ആൾക്ക് മലയാളത്തിൽ എഴുതാനും വായിക്കാനും മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് പുതിയ ഉത്തരവ്. ആ തിരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെവിടെ നിന്നെങ്കിലും കഷ്ടിയിടുന്ന ഹിന്ദിയൊക്കെ ഒന്ന് പറയും, എന്നിട്ട് ഒരു ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും നിയമിതനായാൽ എങ്ങനെയിരിക്കും എന്നുള്ളത് മാതിരിയായിരിക്കും ഇത്. മാത്രമല്ല ഒരു കാലത്ത് നമ്മുടെ സ്കൂളുകളിലെ ഇംഗ്ലീഷിന്റെ നിലവാരത്തെക്കുറിച്ച് വലിയ വിമർശനമുണ്ടായല്ലോ. പൊതുവിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ്, എന്താ ഇംഗ്ലീഷ് സംഭവിച്ചത്? കാരണം ആർക്കും പഠിപ്പിക്കാവുന്ന ഒരു വിഷയമായിട്ട് ഇംഗ്ലീഷ് എന്ന് ഇംഗ്ലീഷ് അന്ന് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലൊക്കെയാണ്. അഞ്ചാം ക്ലാസ് മുതൽ ആർക്കും പഠിപ്പിക്കാം പത്താം ക്ലാസ് വരെ. ഇംഗ്ലീഷിന് പ്രത്യേകമായിട്ടൊരു കോഴ്സോ ബി എഡ് കോഴ്സോ അധ്യാപകരോ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നല്ലോ നമ്മളെ ഏറ്റവും ഭീകരമായിട്ട് നമ്മുടെ പൊതുവിദ്യാലയത്തിലെ ഇംഗ്ലീഷിനെ തകർത്ത് തരിപ്പണമാക്കിയത്. നമുക്കറിയുന്ന കാര്യമാണിത്. എത്ര ഒരു തലമുറയുടെ അല്ലെങ്കിൽ എത്രയോ തലമുറകളുടെ ഒരു ശത്രുവായിട്ടൊരു ഭാഷ ഉണ്ടായത് ഈ ഒറ്റ തീരുമാനമാണ്. അതേ അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് മലയാളത്തിന് വരുന്നത് എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ അത്രമാത്രം ജസ്റ്റ് എഴുതാനും വായിക്കാനും അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ തൊഴിൽ കിട്ടാവുന്ന, അത് സ്വകാര്യ അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലയിലാവട്ടെ, എനിക്കിപ്പോൾ സർക്കാർ മേഖലയിലാവട്ടെ തൊഴിൽ കിട്ടാവുന്ന ഒരു സംവിധാനമാണ് ഈ വഴി ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. ഭാഷാ പഠനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങൾ അഞ്ചാം ക്ലാസ്സിനോട് കൂടിയിട്ട് അവർ മലയാളം ഓപ്ഷണലാകുമ്പോൾ മലയാളം പഠിക്കില്ല. പത്താം ക്ലാസ്സിനോട് ഉണ്ടാവില്ല. പന്ത്രണ്ടാം ക്ലാസ് തീരെ ഉണ്ടാവുകയില്ല. അത് മൊത്തത്തിൽ ഭാഷാ പഠനത്തിന്റെ അന്ത്യം കുറിക്കാൻ ഈ തീരുമാനം കാരണമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല അങ്ങനെ ഇല്ലാത്ത ഒരു മലയാളം, നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു മലയാളം, നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ പ്രാധാന്യമില്ലാത്ത ഒരു മലയാളം, നമ്മൾ പിന്നീട് ഡി എൽ ഡി നിൽക്കോ? അവിടെ നിൽക്കില്ല. അതൊരു വിജ്ഞാനശാഖ എന്ന നിലയിൽ തന്നെ അതിനെ ദുർബലമാക്കുന്ന, അതിൽ യാതൊരു അന്വേഷണങ്ങളോ ഗവേഷണങ്ങളോ പഠനങ്ങളോ സർഗാത്മകമായ ആവിഷ്കാരമോ ഭാവിയിൽ നടക്കാത്ത നിലയിലേക്ക് നമ്മുടെ ഭാഷയെ ഒരു മൃതഭാഷയാക്കിയിട്ട് പോലും മാറ്റാൻ ഒരർത്ഥത്തിൽ ഈ തീരുമാനം വഴിവെക്കും എന്നുള്ളതിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ്. അതുപോലെ തൊഴിലവസരങ്ങൾ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിൽ നിന്നും ഇത് അറുത്തു മാറ്റപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ പി എസ് സിയുടെ പല കാരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാം. അതിലേക്ക് ഞാൻ പിന്നീട് പോകാം സമയമുണ്ടെങ്കിൽ. അതുപോലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഡി എൽ ഡിന്റെ കരിക്കുലം അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി കരിക്കുലം ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ആരാണ്? എസ് സി ആർ ടി ആണ് ഉണ്ടാക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും എസ് സി ആർ ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിലെ എന്താണ് വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് ഡി എൽ ഡിന് ആവശ്യമായിട്ടുള്ള കരിക്കുലം എത്രയോ ഗവേഷണം നടത്തിയിട്ടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒന്നാം ക്ലാസ് മുതൽ ഉള്ള അല്ലെങ്കിൽ പ്രീ പ്രൈമറി മുതലുള്ള സിലബസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ കരിക്കുലം മൊത്തത്തിൽ രൂപീകരിക്കുന്നതും എസ് സി ആർ ടി ആണ്. എന്നാൽ ഇതിനിടയിൽ ഇതിനെ രണ്ടും ബന്ധിപ്പിക്കേണ്ടുന്ന ഒരു കണ്ണി ഈ അധ്യാപക നിയമനമാണ്. ആ അധ്യാപക നിയമനത്തിന്റെ സിലബസ് എന്ന് പറയുന്നത് ആരാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഒരു തുണ്ട് കടലാസിലൊക്കെയാണ് മലയാളം ഇതിന്റെയൊക്കെ സിലബസ് വരുന്നത്. ഏതോ ചില വിദഗ്ധർ, ഇവർ ഏതോ കാലത്ത് നിശ്ചയിക്കപ്പെട്ട ചില വിദഗ്ധർ എഴുതി കൊടുക്കുന്ന ചില ഉറിപ്പടികളാണ് ഇതിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഈ പരീക്ഷയുടെ സിലബസ് കരിക്കുലം നിശ്ചയിക്കുന്ന ചുമതല പ്രത്യേകിച്ചും അധ്യാപകരുടെ കാര്യത്തിൽ പി എസ് സി അത് കൈയൊഴിയുകയും അത് എസ് സി ആർ ടിയോ ഏൽപ്പിക്കുകയുമാണ് വേണ്ടത്. ഇപ്പോൾ കേട്ടറ്റിന്റെ സിലബസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കേട്ടറ്റിന് ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികളൊക്കെ ഉണ്ടാക്കുന്നത് എസ് സി ആർ ടിയുടെ നേതൃത്വത്തിലാണ്. അതിന് നടത്തിപ്പ് പരീക്ഷാ ഭവനാണ്. ഇത്ര സുതാര്യമായി അല്ലെങ്കിൽ ഒരു
തരത്തിലും ഉള്ള ചോർന്നു എന്നോ ഒരു പരാതിയുമില്ലാതെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനും പരീക്ഷ നടത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് നമ്മുടെ സർക്കാരിന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല. ഇതൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ക്ലർക്ക് നിയമനത്തിന് പോലും മലയാളത്തിലെ ചോദ്യങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്നു. അതുപോലും വേണ്ട എന്ന് വെക്കാൻ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന് അധികാരം വരുന്ന ഒരു വിധി വൈപര്യത്തെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ലജ്ജിക്കേണ്ടത്. അത് പി എസ് സിയിൽ നിന്ന് എടുത്തു മാറ്റണം. അധ്യാപകന്റെ ജോലി എന്ന് പറയുന്നത് അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹികമായിട്ടുള്ള വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ജോലിയാണ്. അത് ആ നിലയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ആളുകളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് അതിന്റെ മലയാളം. ഇതാണ് ഞാൻ ഇതെല്ലാം ഇതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാം ഈ ആർക്ക് വേണ്ടിയാണ് ഇത് സംവരണം ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഡി എൽ ഡി കോഴ്സുകൾ സംവരണം ചെയ്യപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ്? മലയാളം അറിയാത്തവർക്ക് വേണ്ടിയാണ്. പല ആളുകളും നമുക്കറിയാം എഞ്ചിനീയറിംഗ് ബിരുദധാരികളടക്കം മലയാളത്തിൽ ഇപ്പൊ ഡി എൽ ഡിന് വരുന്നു. കാരണം ഒരു തൊഴിൽ മേഖല, വലിയ തരത്തിൽ ഒഴിവുകൾ ഉണ്ടാവും. ഇനി പ്രൈമറി ഇവിടുത്തെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സ്കൂളുകളെല്ലാം വലിയ നിലവാരത്തിലേക്കാവുന്നു. വലിയ കുട്ടികൾ വരുന്നു, ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവുന്നു, ഇനി ഒരുപാട് റിട്ടയർമെന്റ് വരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, എം ബി ബി എസ് ഒഴികെ മറ്റ് മെഡിക്കൽ ബിരുദധാരികൾ, ഇവരെല്ലാം ഇന്ന് നമ്മുടെ ഡി എൽ ഡിയിൽ പഠിക്കുന്നുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അവർ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ജോലികളെ കാണുന്നത്. ഇതെല്ലാം മലയാളം ഇല്ലാത്ത, മലയാളം വേണ്ടാത്ത ഒരു വിഭാഗത്തിൻ്റെതാക്കി മാറ്റണം. അവർക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെടണം. ഈ ഒരു നയത്തിന്റെ നടത്തിപ്പുകാരായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ പി എസ് സി എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ. ഇത് ഞാൻ പറയുകയുണ്ടായി ഡി എൽ ഡി ഇക്കാര്യം. ഞാൻ ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പി എസ് സി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇതിന്റെ ഈ പറയുന്ന മലയാളികളായിട്ടുള്ള, മാതൃഭാഷ മലയാളമായിട്ടുള്ള മനുഷ്യരുടെ താല്പര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് പുറത്തുനിന്ന് വരുന്ന, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന, വിദേശത്ത് നിന്ന് വരുന്ന, അവർക്കാണ് വേണ്ടത്. അവർക്കുള്ള ഭാഷയിലാണ്, അല്ലാണ്ട് മലയാളത്തിലല്ല ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ എപ്പോഴും പി എസ് സി പറയുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ പറയുന്നു കെ എസ് പരീക്ഷയ്ക്ക് മലയാള മാധ്യമത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നു. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറിനകത്ത് നിർത്തുള്ളൂ. അതായത് കെ എസ് പരീക്ഷയ്ക്ക് നമ്മൾ ചോദ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടാവണം. കെ എസിന്റെ 2000 പേരുടെ റിസൾട്ട് വന്നു. നമ്മൾ ശരിക്കും ആ 2000 പേരെ, നമ്മൾ ഏത് ഒരു ഗവേഷണ വിദ്യാർത്ഥിക്കും ഞാൻ മുന്നോട്ട് പറയുകയാണ്, അത് അവർ പഠിക്കണം. ആരാണ് ഈ 2000 പേർ? ഈ കെ എസ് പരീക്ഷയിൽ സെലക്ഷൻ കിട്ടിയിട്ടുള്ള 2000 ആളുകൾ ആരാണ്? നമ്മൾ തിരുവോണത്തിന് തെരുവിൽ ഉപവാസം കിടന്നിട്ട് മലയാളത്തിൽ ചോദ്യം വേണമെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ 200 മാർക്കിന്റെ ചോദ്യം ഈ 100-120 മിനിറ്റിൽ വായിക്കണമെങ്കിൽ? നമുക്ക് മലയാളത്തിൽ കിട്ടിയാൽ എന്ത് എളുപ്പമാണത് വായിച്ച് മനസ്സിലാക്കാൻ. കാരണം ഇതിന്റെ കണ്ടന്റ് എന്താണ്? ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? ഇത് കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ വിവിധ പദ്ധതികൾ, കേരളത്തിന്റെ നവോത്ഥാനം, ഇതൊക്കെ ആയിരുന്നല്ലോ സിലബസ് നമ്മൾ കണ്ടതല്ലേ. ആ സിലബസിൽ ചോദ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കാൻ എളുപ്പം അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് എത്ര അറിഞ്ഞാലും നമ്മളത് മലയാളത്തിൽ അത് ഉണ്ടാക്കിയിട്ടല്ല ഇംഗ്ലീഷിലേക്ക് അത് എഴുതുന്നത്. ആ പണ്ഡിതന്മാർ മലയാളത്തിൽ ചോദ്യം ഉണ്ടാക്കി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ചോദ്യമാണത്. അത് മാത്രമേ പറ്റൂ. മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പി എസ് സി വളരെ കൃത്യമായിട്ട് അത് ചെയ്തില്ല. അത് ചെയ്താൽ നമുക്കറിയാം മലയാളത്തിൽ വായിക്കുകയും ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ, ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ ഈ പറഞ്ഞ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഈ സ്ഥാനത്തേക്ക് അവർ വരും. അത് തടയുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അന്ന് പി എസ് സി ചെയ്തത്. ഇവിടെ നമ്മൾ വിചാരിച്ച് പറഞ്ഞ എന്താണ്, മലയാളം വേണം. കാരണം ഇത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവിടെ മലയാളം ചോദിക്കണം, സാഹിത്യ ചരിത്രം ഉണ്ടാവണം അതിനകത്ത്, അതിനകത്ത് നമ്മുടെ ഭാഷ ഉണ്ടാവണം, വ്യാകരണം ഉണ്ടാവണം, അതിനകത്ത് ശൈലികളും പഴഞ്ചൊല്ലുകളും ഭാഷയുടെ തനിമയുടെ സ്വത്വത്തിന്റെ അടയാളമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കണ്ടേ? ഇത് സിലബസിൽ ഉണ്ടെങ്കിലല്ലേ ആളുകൾ ശ്രദ്ധിക്കുക. അപ്പൊ അത് വേണമെന്ന് പറയുമ്പോൾ പറയുന്ന എന്താണ്, എല്ലാ ചോദ്യവും മലയാളത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്? എല്ലാ ചോദ്യവും, അതായത് ഡിഗ്രി വരെയുള്ള മുഴുവൻ ചോദ്യവും മലയാളത്തിലാക്കാമെന്ന് നേരത്തെ സമ്മതിച്ചതുകൊണ്ട് ഒരു രക്ഷയും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. അതല്ല ഞങ്ങള് മലയാളത്തിൽ തരുന്നുണ്ടല്ലോ, പിന്നെന്തിനാ മലയാളം ഒരു വിഷയം എന്ന നിലയിൽ ചോദിക്കുന്നത്? ഈ നിലയിലുള്ള നിലപാട്, മലയാളത്തിന് പൂർണ്ണമായിട്ടും എതിരായിട്ടുള്ള നിലപാട്, അത് ഏത് കാലത്ത് പി എസ് സി ആയാലും അത് മാറാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി ഒറ്റ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് എൽ ഡി സി പരീക്ഷയുടെ കാര്യം കൂടി ഞാൻ പറയാം. ഇത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അല്ലെങ്കിലും നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. എൽ ഡി സി പരീക്ഷയുടെ ഘടന മാറി.
രണ്ട് ഘടന. ഒന്ന് അതിന്റെ സ്ക്രൂട്ടിനി, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഒരു അരിച്ചെടുക്കൽ സാധനം. രണ്ടാമത്തത് വിവിധ ജോലികൾക്ക് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുന്ന ജോലി. ഒന്ന് ആദ്യം ഒരു അരിച്ചെടുക്കൽ, പിന്നീട് തെരഞ്ഞെടുപ്പ്. ഈ നിലയിലുള്ള രണ്ട് ഘട്ടങ്ങളിലായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചോദ്യങ്ങളും പി എസ് സി അത് തുടർന്ന് കേരള പി എസ് സി മാറുകയാണ്. ഡിസംബറിലാണ് അതിന്റെ ആദ്യ പരീക്ഷ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പി എസ് സി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള അറിയിപ്പ്. ഈ രണ്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുന്ന 3 10-ാം ക്ലാസ് 12-ാം ക്ലാസ് ബിരുദം യോഗ്യതയായിട്ടുള്ള പരീക്ഷകളെ ഒരു പൊതുപരീക്ഷയെ വെച്ചുകൊണ്ട് അവരെ അരിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ ക്യൂസ് മത്സരമൊക്കെ നടത്തുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വരുമ്പോൾ ആദ്യം ഒരു 5-6 ചോദ്യം ചോദിച്ചിട്ട് കുറെ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു ലാഘവത്വത്തോടു കൂടി കുറെ ആളുകൾ അരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ. ഓക്കെ, നടക്കട്ടെ. 2-10 എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് വിവിധ തസ്തികളിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ജോലി, അതുപോലെ അത് 10-ാം ക്ലാസ് യോഗ്യത വരുന്ന ഒരുപാട് ചെറിയ ചെറിയ തൊഴിലുകളെല്ലാം ഇതിൽ ഈ 1-ാമത്തെ വിഭാഗത്തിൽ വരും. പോലീസ് തുടങ്ങിയിട്ടുള്ള 12-ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള കുറേ വിഷയങ്ങൾ 12-ാം ക്ലാസ്സിൽ വരും. ഏറ്റവും കൂടുതൽ ആളുകളെ തൊഴിൽ എടുക്കുന്നത് ബിരുദം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, ഓഫീസ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പരീക്ഷകളാണ് ബിരുദം അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പരീക്ഷകൾ. 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ പരീക്ഷകൾ നടക്കുക. 10, 12 ബിരുദം. ഇതിന്റെ പ്രാഥമിക ഘട്ടം, ഈ പ്രാഥമിക ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ്? എന്തായാലും പ്രാഥമിക ഘട്ടത്തിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറയുന്ന സിലബസിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രാഥമിക ഘട്ടത്തിലാണ്. ദ്വിതീയ ഘട്ടത്തിൽ എന്താ നടക്കുന്നത്? ദ്വിതീയ ഘട്ടത്തിൽ ഇപ്പൊ ബിരുദം അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ അത് വിഷയബന്ധിതമായി ചോദിക്കുന്നതാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് വിഷയബന്ധിതമായിരിക്കും 2-ാം ഘട്ടത്തിലെ പരീക്ഷ. KSFEO KCBO ഒക്കെ ആണെങ്കിൽ ആ നിലയിലായിരിക്കും പരീക്ഷ എന്നാണല്ലോ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ 10-ാം തരം വരെയുള്ള പ്രാഥമിക സിലബസ് പ്രസിദ്ധീകരിച്ചു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ആ സിലബസ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ആ സിലബസ് എന്നുള്ളത് നമുക്ക് ഒന്ന് വളരെ വേഗതയിൽ ഒന്ന് ഓടിച്ചു നോക്കിക്കളയാം. ഇതാണ് ആ സിലബസ്, പ്രിലിമിനറി സിലബസ് ഫോർ 10th level examination. ഇത് നമ്മൾ അവിചാരിതമായി പി എസ് സിയെ കുറിച്ചുള്ള അന്വേഷണങ്ങളെ അവിചാരിതമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇതെല്ലാം ഓരോ ദിവസവും ആളുകൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ, നമ്മുടെ ശ്രദ്ധയിൽ വരാത്തത് കൊണ്ടല്ലേ. ഇതാണ് അതിൽ ആദ്യത്തെ പേപ്പർ, ജനറൽ നോളജ്, അതുപോലെ കറണ്ട് അഫയേഴ്സ്, ശാസ്ത്ര സാങ്കേതിക മേഖല, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടത്, പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇത് നമുക്കറിയാം, ഇത് പൂർണ്ണമായിട്ടും ചരിത്രം അല്ലെങ്കിൽ സോഷ്യോളജിയാണ്. അതിനകത്ത് ഭൂമിശാസ്ത്രം വരുന്നു, അതിനകത്ത് എക്കണോമിക്സ് വരുന്നു, അതിനകത്തുള്ള ഹിസ്റ്ററി വരുന്നു, ഒക്കെ വരുന്നു. ജനറൽ സയൻസിൽ ഒന്ന് നാച്ചുറൽ സയൻസ്, മനുഷ്യ ശരീരം, ജീവകങ്ങൾ, രോഗങ്ങൾ, കാണാമല്ലോ നിങ്ങൾക്ക് കേരളത്തിലെ ആരോഗ്യം, കേരളത്തിലെ വനം, പരിസ്ഥിതി എല്ലാം ഉണ്ട്. 3-ാമത്തത് എന്താണ്? ജനറൽ സയൻസിൽ ഫിസിക്കൽ സയൻസും ഉണ്ട്. ആറ്റം, ആറ്റത്തിന്റെ ഘടന, അയിര്, ധാതുക്കൾ, മൂലകങ്ങൾ, ഇതൊക്കെയാണ് ഊർജം, പ്രവൃത്തി, ഇതൊക്കെയാണ് ഈ പ്രാഥമിക പരീക്ഷയിലെ ഫിസിക്കൽ സയൻസിന്റെ ഭാഗം. പിന്നെയുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അതിലുള്ള സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യ, വർഗം, വർഗങ്ങൾ, സാഗു, സാഗാന്ന് പറഞ്ഞ മാതിരിയുള്ള സമയം, ദൂരം തുടങ്ങിയുള്ള കാര്യങ്ങൾ. പിന്നെ മാനസിക ശേഷി, നിരീക്ഷണ പാഠവും, മെന്റൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന കേസ് കെട്ടുകളാണ്. ഗണിത ചിഹ്നം, ശ്രേണി, സമാനബന്ധം, ഇത്രയുമാണ് ഈ പ്രാഥമിക പരീക്ഷയുടെ സിലബസ് ആയിട്ട് ഇപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിലൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഇവിടുത്തെ കേരളത്തിലത്തെ 100 കണക്കിന് വരുന്ന പരിശീലന സ്ഥാപനങ്ങളും ഈ എൽ ഡി സി പരീക്ഷ അല്ലെങ്കിൽ ഈ 10-ാം തരം യോഗ്യതയായിട്ടുള്ള പരീക്ഷക്ക് ഇപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒന്ന് തുടി ക്രിയേറ്റീവ് മീഡിയ, ഒന്ന് മ്യൂട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാവോ? അത് അഡ്മിൻ മ്യൂട്ട് ചെയ്യാം, അഡ്മിൻ മ്യൂട്ട് ചെയ്യാം. ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് തൊട്ടാൽ ഏറ്റവും മുകളിലത്തെ ബട്ടൺ, ഹോസ്റ്റ് ചെയ്യുന്ന ആൾ. ഏറ്റവും മുകളിലത്തെ തൊട്ടാ മതി, ഏറ്റവും മുകളിലത്തെ മ്യൂട്ടാണ്, അവരുടെ ഐക്കൺ തൊട്ടാൽ.
ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ട്. ഓക്കെ ശരി ശരി, ഞാൻ തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രൈമറി പിന്നെ പരീക്ഷ എൽ ഡി സി പരീക്ഷയ്ക്കുള്ള സിലബസ് ഇപ്പൊ പ്രസിദ്ധീകരിച്ചത്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇതാ ഇത് ഈ പറയുന്ന സിലബസ്, ഇതാണ് ഇതിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന എൽ ഡി ഇതുവരെ ഉണ്ടായിരുന്ന എൽ ഡി സി പരീക്ഷയുടെ സിലബസ് ആണിത്. ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. സംഖ്യ, ഭിന്നസംഖ്യ, ലഘുഗണിതം കാണാം, മാനസിക ശേഷി ഇവിടെ കാണാം. അതേ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സയൻസിന്റെ എല്ലാ വിഭാഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ജനറൽ സയൻസിൽ നാച്ചുറൽ സയൻസിൽ നേരത്തെ പറഞ്ഞ ശരീരം എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. വനങ്ങളും പരിസ്ഥിതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ളത് വന്നിട്ടുണ്ട്. ഇവിടെയും അവിടെ ഫിസിക്കൽ സയൻസിലുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. പിന്നെ ഉള്ളത് എന്താണ്? രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഇംഗ്ലീഷ്, മറ്റൊന്ന് മലയാളം, മാതൃഭാഷ. കന്നഡയും തമിഴും ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ എൽ ഡി സിയുടെ സിലബസ്. ഇതിനകത്ത് നിന്ന് എന്താണ് ഇവർ എടുത്തു കളഞ്ഞത്? എടുത്തു കളഞ്ഞത് ഒറ്റ കാര്യമുള്ള ഭാഷ. സത്യത്തിൽ പറഞ്ഞാൽ അവർക്ക് മാതൃഭാഷ മാത്രം വെട്ടിമാറ്റാനുള്ള ധൈര്യമുണ്ടായിരുന്നെങ്കിൽ മാതൃഭാഷ മാത്രം മാറ്റിയേന്. അതില്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിനെയും കൂടെ മാറ്റി നിർത്തി. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ സയൻസിന്റെ മുഴുവൻ ഭാഗങ്ങളുണ്ട്, ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ഉണ്ട്, ഗണിതമുണ്ട്, അല്ലാതെ മാതൃഭാഷയില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ആരെയാണ് നിയമിക്കുന്നത്? 10ാം ക്ലാസ് പാസ്സായിട്ട് വരുന്ന, നമ്മൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാകേണ്ടുന്ന, ഒരർത്ഥത്തിൽ ഈ സർക്കാരിന്റെ ഏറ്റവും ജനകീയമാകേണ്ടുന്ന ഒരു കണ്ണിയെയാണ് നമ്മൾ ഇവിടെ നിയമിക്കുന്നത്. അവർ മാതൃഭാഷയിലൂടെ എഴുത്തുകുത്തുകൾ നടത്തണം, മാതൃഭാഷയിൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഇതെല്ലാം ചെയ്യേണ്ടുന്ന ആളുകൾക്ക് അവർ ഇന്നുവരെ ഉണ്ടായിരുന്ന മാതൃഭാഷ, ആ മാതൃഭാഷയുടെ സിലബസ് നോക്കിയാൽ നമുക്ക് വളരെ വളരെ കൃത്യമാണ് ആ സാധനങ്ങൾ. മാതൃഭാഷയിൽ നമുക്ക് നോക്കുക, ഇതാണ് മാതൃഭാഷയുടെ സിലബസ്. നാമപദം, സന്ധി സമാസങ്ങൾ, ഭാഷാ പ്രയോഗമുണ്ട്, ശരിയായ പദങ്ങളുണ്ട്, ശൈലി, അർത്ഥവ്യത്യാസം, കേരള പ്രസിദ്ധരായ എഴുത്തുകാർ ശൈലികൾ, ഇതൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകൾ ശ്രദ്ധിക്കുന്നത് ഭാഷയുടെ ഈ തലങ്ങളൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെയാണ് ഭാഷ ആളുകളുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക. ഇങ്ങനെ ഏത് സമയത്തും അവഗണിക്കാവുന്ന, തള്ളിക്കളയാവുന്ന, പിഴുതുമാറ്റാവുന്ന ഒന്നായിട്ടാണ് കേരള പി എസ് സി മാതൃഭാഷയെ കാണുന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. മുഴുവൻ ഉത്തരവുകൾ, അറിയിപ്പുകൾ, ഇപ്പൊ ഇതിനിടയിൽ നോക്കിയ സമയത്ത് മേട്ടൺ പരീക്ഷ, 3ാം തീയതി ഞാൻ വെറുതെ പി എസ് സിയുടെ സൈറ്റിൽ പോയി നോക്കിയപ്പോ മേട്ടൺ പരീക്ഷക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ നോട്ട്, 10ാം ക്ലാസ്സാണ് യോഗ്യത എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ മേട്ടറിനായിട്ട് 10ാം ക്ലാസ് യോഗ്യതയിൽ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ആ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലാണ്. 99% സിലബസുകളും ഇംഗ്ലീഷിലാണ്. സത്യത്തിൽ ഭരണഭാഷ, മാതൃഭാഷ, നമ്മൾ പറയുന്ന കേരള സർക്കാരിന്റെ നയം, ഇതിനകത്ത് അത് ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം 2017 ഇവിടെ ഒരു നയം, ഒരു ഭാഷാ നയം, മലയാള നിയമം എന്ന് പറയുന്ന നിയമം പാസാക്കുകയുണ്ടായി. ആ നിയമം ലംഘിക്കുന്നവർക്ക് വേണമെങ്കിൽ തടവ് ശിക്ഷ കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് മലയാള പഠനത്തിന് CBSE ICSE സ്കൂളുകളടക്കം അവസരമൊരുക്കണം. ഭരണഭാഷ മലയാളം, ഇത് 2017 ഉണ്ടാക്കിയിട്ടുള്ള മലയാളം നിയമത്തിലത്തെ വ്യവസ്ഥകളാണ്. അതിനു മുമ്പേ തന്നെ നമ്മുടെ ഭരണഭാഷ മലയാളമാണ്. വലിയ തരത്തിലാണല്ലോ നമ്മൾ ഭാഷയുടെ എന്താണ് വാരാചരണം, മലയാള വാരാചരണം, മാതൃഭാഷ വാരാചരണം ഒക്കെ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത് അറിയാത്ത ഒരേ ഒരു സ്ഥാപനമാണ് കേരള പി എസ് സി. ഇന്നുവരെ ഇതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടില്ല. അതുപോലെ ഇന്നുവരെ സത്യത്തിൽ ഇതൊരു വലിയ ഭരണഘടനാ സ്ഥാപനമാണ്, അതിന്റെ വിശ്വാസ്യത തകരുമെന്നൊക്കെയുള്ള പേരിൽ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല. മാതൃഭാഷയുടെ പേരിൽ മാത്രമാണ് പി എസ് സി അല്പമെങ്കിലും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത്രയും ജാഗരൂകരായിട്ട്, ജാഗ്രതയായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഭാഷാ സംഘങ്ങൾ, മാതൃഭാഷാ സംഘങ്ങൾ, മാധ്യമങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ രീതിയിലാണ് കേരള പി എസ് സി നമ്മുടെ ഭാഷയെ കാണുന്നത്. ഇത് തീർച്ചയായിട്ടും അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മാതൃഭാഷയിൽ അല്പമെങ്കിലും അഭിമാനിക്കുന്ന, നമ്മുടെ ഭാഷയുടെ വേരുകളെ അടിയോടെ മുറിച്ചു കളഞ്ഞ് നമ്മുടെ പൊതുവിദ്യാലയത്തിനകത്ത് അത് ചോരവാർന്ന് മരിക്കുന്നത് കാണരുത്.
നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും കാണരുത് എന്ന് വിചാരിക്കുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ ഒരു ചുമതലയാണ്, ധർമ്മമാണ്. അതുകൊണ്ടാണ് ഈ സമരം. തൽക്കാലം കോവിഡ് കാലത്തായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പെറ്റീഷൻ സമരമാണ് നടത്തുന്നത്. അത് ഓരോ ജില്ലയിലും ഏറ്റവും ചെറിയ 10,000 പേരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് നമുക്കത് ചെയ്യാൻ കഴിയണം. മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരുടെ ലിസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കണം ഓരോ ജില്ലയിലും. ഒന്നോ രണ്ടോ ദിവസം ഈ സമരത്തിന്റെ മുഴുവൻ ചുക്കാനും ഒരു ജില്ല ഏറ്റെടുക്കണം. ആ അന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആകാവുന്ന എല്ലായിടത്തും, ഫേസ്ബുക്കിലാവട്ടെ, വാട്സപ്പിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, എവിടെയാകട്ടെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഉന്നയിക്കേണ്ട ഒരു വിഷയം ഇതാവണം. ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായ വിവരമുണ്ട്. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള നമ്മൾ പഠിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ചേർത്ത് നമ്മൾ എഴുതിയിട്ട് ഒരു പോസ്റ്റും കൂടി ചെയ്യുമ്പോൾ അത് ഒരുപാട് ആളുകൾ വായിക്കും. ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. എല്ലാം ആരെഴുതിയാലും, ഞാനല്ല, ആരെഴുതിയാലും നിങ്ങൾക്കത് കോപ്പി ചെയ്യാം. പൂർണ്ണമായിട്ടും നിങ്ങളുടെ പോസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ കടപ്പാട് പി പ്രേമേന്ദ്രൻ താഴെ നിന്ന് കൊടുത്താൽ മാത്രം മതി. ഷെയർ ചെയ്യരുത്, സ്വന്തം പോസ്റ്റായിട്ട് ചെയ്യുക. ആ നിലയിൽ കേരളം ഇന്ന് വരെ കണ്ട, ചിലപ്പോൾ നമുക്ക് കോവിഡ് കാലത്ത് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സമരമാക്കിയിട്ട് ഈ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി ഇടപെടുത്തുക എന്നുള്ളതാണ്. നേരത്തെ കേരള മുഖ്യമന്ത്രി ഇടപെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി, കുറച്ചെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ സമരം നമുക്ക് നിർത്തേണ്ടി വന്നെങ്കിലും അതൊരു താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കലാണ്. അത് തുടരുമെന്നത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് അവസാനിപ്പിച്ചത്. അതിന്റെ തുടർച്ചയുടെ, വളർച്ചയുടെ വളരെ സൂക്ഷ്മമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ. ഈ സമയത്ത് നമ്മൾ ഇതിന്റെ കൂടെ ചേരുന്നില്ലെങ്കിൽ, ഇതിനുവേണ്ടി നമ്മൾ ആവും വിധം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പിന്നീട് നമ്മുടെ ഭാഷാ സ്നേഹത്തിന്റെ യാതൊരു തരത്തിലുള്ള എന്താ മേലങ്കികളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ നമുക്ക് അണിയുവാൻ കഴിയുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.